കോട്ടയം നഗരത്തിൽ ടൗൺ പ്ലാനിംഗ് ഓഫീസിനായി ഒരേ സമയം രണ്ട് കെട്ടിടങ്ങളുടെ പണി തുടങ്ങിയ സംഭവത്തിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം. ക്രമക്കേടിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ ഹെഡ് ഓഫ് അക്കൌണ്ട് രേഖപ്പെടുത്തിയതിലുണ്ടായ സാങ്കേതിക പിഴവിനെ പെരുപ്പിച്ചു കാട്ടുകയാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇതാണ് കോട്ടയം ജില്ലാ ജയിലിനടുത്ത് നിർമ്മാണം പൂർത്തിയാകുന്ന ടൗൺ പ്ലാനിംഗ് ഓഫീസ് കെട്ടിടം. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെ മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പണി പാതിവഴിയിൽ നിലച്ച മറ്റൊരു കെട്ടിടം കാണാം. റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം തുടങ്ങിയ ഈ രണ്ട് കെട്ടിടങ്ങളും ടൗൺ പ്ലാനിംഗ് ഓഫീസിനു വേണ്ടിയാണെന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിഞ്ഞത് രണ്ട് പണികളുടെയും ബില്ല് പൊതുമരാമത്ത് വകുപ്പിലെ ധനകാര്യ വിഭാഗത്തിലെത്തിയപ്പോൾ മാത്രമാണെന്നാണ് ഉയരുന്ന ആരോപണം. പിഴവ് മനസ്സിലായപ്പോഴേക്കും 2 കോടി രൂപയുടെ നഷ്ടം പൊതുഖജനാവിനുണ്ടായെന്നും ഇത് അഴിമതിയാണെന്നുമുള്ള പരാതിയാണ് ഉയരുന്നത്. ഇതൊരു അഴിമതിയുടെ കൂത്തരങ്ങായി പൊതുമരാമത്ത് വകുപ്പ് മാറിയിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ജോലി എന്നാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പിന്നെ കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് മാത്രമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മാറിയിരിക്കുകയാണ്. തൻ്റെ വകുപ്പിൻ്റെ കീഴിൽ ഇത്ര വലിയൊരു അഴിമതി നടന്നിട്ട് ഒരേ ഓഫീസിന് രണ്ട് കെട്ടിടം പണിയുക, എന്നിട്ട് അത് അറിഞ്ഞിട്ടില്ല, മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയിലാണ് പോകുന്നത്. ഇത് വലിയ ഒരു അഴിമതി തന്നെയാണ്. ഇത് ഈ സർക്കാരിൻ്റെ അഴിമതിയുടെ ഒരു ഭാഗം തന്നെ. 2015 കെട്ടിടങ്ങളുടെ നിർമ്മാണം തുടങ്ങിയത്. പിഴവ് തിരിച്ചറിയുന്നതാകട്ടെ പിന്നെയും വർഷങ്ങൾക്കു ശേഷം. എന്നാൽ ഹെഡ് ഓഫ് അക്കൗണ്ട് തെറ്റായി രേഖപ്പെടുത്തിയ ക്ലറിക്കൽ പിഴവ് മാത്രമാണ് ഉണ്ടായതെന്നാണ് മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾക്കുള്ള ഓഫീസുകളാണ് സജ്ജമാക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ ന്യായീകരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.